സിഐടിയു പ്രതിനിധി ഹരികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹരികൃഷ്ണൻ, എങ്ങനെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകളെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇത്തരത്തിൽ ഈ ഇലക്ട്രിക് ബസ് പരിഷ്കാരം തന്നെ വളരെ വലിയ അബദ്ധമായി പോയി എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വരുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി അതിന്റെ വരവും ആയി ബന്ധപ്പെടുത്തിയാണ് ഇത് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്നാണ്. അത് ഏത് സർവീസ് ആണെങ്കിലും നമ്മൾ ഇന്ധന ചെലവുമായി ബന്ധപ്പെട്ട് ബസിന്റെ കോസ്റ്റ് ഉണ്ട്, അതിനു പുറമെ മറ്റു ചെലവുകളുണ്ട്, അതുമായി ആ വരുമാനം കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമാവും. ഇന്ധന ലാഭം എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ പ്രകൃതി സൗഹൃദം എന്നുള്ള നിലയ്ക്ക് ഇലക്ട്രിക് ബസിനെ പ്രോത്സാഹിപ്പിക്കുന്നതൊന്നും തെറ്റൊന്നുമല്ല. പക്ഷേ പ്രശ്നം അതിനാനുപാതികമായി വരുമാനം ലഭിക്കണം. അപ്പൊ മികച്ച റൂട്ടുകൾ കണ്ടെത്തി അത് ഓടിക്കുക എന്നുള്ള സമീപനമായിരിക്കും അഭികാമ്യമെന്ന് തോന്നുന്നു. ഈ 10 രൂപ എന്നുള്ള നിരക്ക് അതൊരു കുറഞ്ഞ നിരക്കായതുകൊണ്ട് തന്നെ ആളുകളെ വലിയ തോതിൽ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാറ്റി ഉയർന്ന നിരക്കിലേക്ക് പോകുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു സ്വീകാര്യത കുറയാൻ കൂടി കാരണമാകില്ലേ? അതെന്തൊരു ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റേറ്റ് കുറച്ച് ആളെ കൂട്ടി ബസ് വ്യവസായം മുന്നോട്ട് പോകൂ. ഡീസലാവട്ടെ, ഇലക്ട്രിക് ബസ് ആവട്ടെ, CNG ആവട്ടെ, ഏതു ആവട്ടെ, അത് കഴിയൂ. നാട്ടിൽ ചായക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണേ 10 രൂപയ്ക്ക് കിട്ടുമ്പോ നിലവിൽ ചെലവിനാനുപാതികമായിട്ടുള്ള വർധനമല്ലേ ഉണ്ടാവേണ്ടത്? നിരക്ക് കുറച്ച് ആളെ കൂട്ടാൻ കഴിയുന്ന സ്ഥാപനമാണോ ബസ് വ്യവസായം, മോട്ടോർ വ്യവസായം? അതല്ല. കാലോചിതമായ മാറ്റം ഉണ്ടാവണോ? അങ്ങനെയൊക്കെ ആളെ കിട്ടിക്കളയും എന്നുള്ള ഒരു ന്യായമൊന്നും അല്ല. മികച്ച യാത്രാ സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ജനയാത്ര ചെയ്യാൻ സൗകര്യമാണ്. പ്രീമിയം തൽക്കാല ടിക്കറ്റ് ട്രെയിനിന് രാവിലെ എടുക്കുന്ന റേറ്റ് ആണോ വൈകിട്ട്? അല്ലല്ലോ. കൂടുതൽ കൊടുത്ത് യാത്ര ചെയ്യേണ്ട യാത്രാവശ്യം നിറവേറ്റേണ്ടതുണ്ട്, അതിനുള്ള സൗകര്യം നോക്കുന്നുണ്ട്. മികച്ച യാത്രാ സൗകര്യം കിട്ടുകയാണെങ്കിൽ ആളുകൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ മികച്ച സേവനം ജനത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് KSRTC ഉത്തരവാദിത്വം. എന്നാൽ പൊതു യാത്രാ സൗകര്യം എന്നുള്ള നിലയ്ക്ക് അത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ആകരുത്. വ്യവസ്ഥാപിതമായിട്ടുള്ള ടിക്കറ്റ് നിരക്കായിരിക്കണം. ആ ടിക്കറ്റ് നിരക്കൂടെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതിലും കുറച്ച് പൈസ കൊടുത്തിട്ട് ആളെ കൂടുതൽ കയറ്റാമെന്നുള്ളതെല്ലാം ഒരുതരം ഒരു ശരിയായ ചിന്തയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. വ്യവസ്ഥാപിതമായ നിരക്കിലോടിയാലും കേരളത്തിൽ യാത്രക്കാർ കയറാൻ തയ്യാറാണ്. അവർക്ക് ആ യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് KSRTC ഉത്തരവാദിത്വം. ശരി, വളരെ നന്ദി ശ്രീ ഹരികൃഷ്ണൻ പ്രതികരിച്ചതിന്.